നമസ്കാരം താലിബാൻ ഭരണത്തിന് കീഴിൽ അഫ്ഗാനിസ്ഥാനിലെ വനിതകൾ കടുത്ത നിയന്ത്രണങ്ങളും വിവേചനങ്ങളും അനുഭവിക്കുമ്പോൾ അഫ്ഗാൻ വനിതയായ പോവങ്ങൾ തുറന്നു പറയുകയാണ് താലിബാൻ ഭരണത്തെ ഭയന്ന് ഒരു കാലത്ത് പലായനം ചെയ്ത കുടുംബത്തിലെ അംഗമായ യാസ്മിന അലി എന്ന ഇരുപത്തെട്ടുകാരെയാണ് തന്റെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറയുന്നത് താനൊരു പോൺ സ്റ്റാർ ആയതിന്റെ പേരിൽ പിതാവ് തന്നെ കൊല്ലാൻ ശ്രമിച്ചിരുന്നെന്നും താരം വെളിപ്പെടുത്തുന്നു തന്റെ ലൈംഗികാഭിലാഷങ്ങളെ കുറിച്ച് തുറന്നു പറയാനും അതിനെ ചുറ്റിപ്പറ്റി തനിക്ക് തോന്നിയിരുന്ന നാണക്കേട് മാറ്റിയെടുക്കാനും സമയമെടുത്തുമെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു എന്നാൽ ഇന്ന് യാസ്മിന ഏകദേശം ഒൻപത് ദശലക്ഷം സിനിമകളിലാണ് അഭിനയിച്ചത് ഈ ജീവിതത്തിൽ തനിക്കൊരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല എന്നും യാസ്മിനു നിങ്ങളൊരു യാഥാസ്ഥിതിക രാജ്യത്ത് നിന്നുള്ളവരാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ആളുകൾ ചിലത് പ്രതീക്ഷിക്കുമെന്ന് അവൾ പറയുന്നു നിങ്ങളൊരു പ്രത്യേക രീതിയിൽ പെരുമാറുകയും ചില മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്ന് ആളുകൾ കരുതുന്നു അത് തെറ്റിച്ചാൽ അതിന്റെ ഫലം വിനാശകരമായിരിക്കുമെന്നും യാസ്മിന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാബൂളിലാണ് യാസ്മിന ജനിച്ചത് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് താലിബാനായിരുന്നു താലിബാന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു പെൺകുട്ടിയായി അവൾ വളർന്നു അവളുടേത് ഒരു യാഥാസ്ഥിതിക കുടുംബമായിരുന്നു കാബൂളിലെ തെരുവുകളിൽ താലിബാനികൾ പരേഡ് നടത്തുന്നത് കാണുമ്പോൾ അവൾ ഭയന്ന് വിറച്ചിരുന്നു ഒരാൺ തുണയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സ്ത്രീകൾക്കൊന്ന് അവകാശമുണ്ടായിരുന്നില്ല സ്ത്രീകളെയും പുരുഷന്മാരെയും മർദ്ദിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് അവൾ കണ്ടിട്ടുണ്ട് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അരക്ഷിതാവസ്ഥയിലായിരുന്നു ദിവസങ്ങൾ എനിക്ക് ചുറ്റുമുള്ള അക്രമം എന്ത് അവസാനിക്കുമെന്നോർത്ത് അവൾ ആദി പിടിച്ചിരുന്നു എന്നാൽ ഒൻപതാം വയസ്സിൽ യാസ്മിനയും കുടുംബവും യുക്രൈനിലേക്ക് പലായനം ചെയ്തു അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു അതുവരെ സ്കൂളിന്റെ പഠിച്ചവിട്ടാത്തവൾ ആദ്യമായി പഠിക്കാൻ ആരംഭിച്ചു അതോടൊപ്പം തന്നെ ശരീരത്തെക്കുറിച്ചും സെക്സിനെക്കുറിച്ചുമൊക്കെ അവൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇംഗ്ലണ്ടിലെത്തിയ യാസ്മിന വളരെ വേഗത്തിൽ അവിടുത്തെ ജീവിതശൈലിയുമായി ഇഴകി ചേർന്നു അവിടെ തനിക്ക് സ്വാതന്ത്ര്യവും ബഹുമാനവും ലഭിച്ചുവെന്ന് അവൾ പറഞ്ഞു ഞാൻ ഹിജാബ് ധരിക്കാറുണ്ടായിരുന്നു ആളുകൾ എന്നെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു പക്ഷെ ആരും എന്നെ ആക്രമിച്ചില്ല ചിലർ എന്നെ താലിബാൻ എന്ന് വിളിച്ചു സ്കൂളിൽ തലയിൽ സ്കാർഫ് ധരിച്ച ഒരേ ഒരു പെൺകുട്ടിയും ഞാനായിരുന്നു അവൾ പറഞ്ഞു എന്നാലും അവളുടെ ചിന്താഗതികളും ജീവിത വീക്ഷണങ്ങളും മാറി മറിഞ്ഞു എന്നാൽ ഈ മാറ്റങ്ങൾ അവളുടെ കുടുംബത്തിന് അംഗീകരിക്കാൻ സാധിച്ചില്ല താമസിയാതെ അവൾക്കും കുടുംബത്തിനുമിടയിൽ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഒടുവിൽ അവളുടെ പത്തൊൻപതാമത്തെ വയസ്സിൽ ഒരു അറേഞ്ച്ഡ് മാരേജിനെ വീട്ടുകാർ അവളെ നിർബന്ധിച്ചു ഇതോടെ ആ പെൺകുട്ടി വീട് വിട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു അവൾ അവിടെ നിന്ന് ഓടിപ്പോയി ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായി ഒരു ജൂത ഫോട്ടോഗ്രാഫറെ വിവാഹം കഴിച്ചു ഒരു പോയിന്റ് സ്റ്റാറായി തന്റെ കരിയർ ആരംഭിച്ചു നീലചിത്രങ്ങളിൽ നായികയായി അവൾ അഭിനയിക്കാൻ തുടങ്ങിയതോടെ വീട്ടുകാരുമായുള്ള എല്ലാ ബന്ധവും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അതിനുശേഷം താൻ മാതാപിതാക്കളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും അവൾ പറഞ്ഞു അതേസമയം ഒരു നിരീക്ഷണവാദിയായതും ഒരു ജൂതനെ വിവാഹം കഴിച്ചതും ഒരു പോൺ സ്റ്റാർ ആയതുമൊന്നും അവളുടെ വീട്ടുകാർക്ക് സഹിച്ചില്ല പ്രത്യേകിച്ച് അവളുടെ പിതാവ് മുഹമ്മദ് പാറ്റ്മാനും ബന്ധുവായ ദരിയാഖാൻ സഫിയും ഇതെല്ലാം കൊണ്ട് വളരെയധികം രോഷാകുലരായി അവളുടെ പ്രവൃത്തികൾ കുടുംബത്തിന്റെ മാനം കെടുത്തിയതായി അവർ ആരോപിച്ചു അന്തസ്സുകാക്കാനായി അവളെ കൊല്ലാൻ പോലും അവർ തീർച്ചപ്പെടുത്തി അങ്ങനെ മകളെ കൊല്ലാൻ എഴുപതിനായിരം ഡോളർ കൊടുത്ത ഒരു വാടക കൊലയാളിയെ പിതാവ് ഏർപ്പാടാക്കി എന്നാൽ ഗൂഢാലോചന പൊളിയുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുവരും അറസ്റ്റിലാവുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ പലവിധ നിയന്ത്രണങ്ങൾക്കും കീഴിലാണ് ജീവിക്കുന്നത് പ്രത്യേകിച്ച് താലിബാൻ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് സ്ത്രീക്ക് തനിച്ച് യാത്ര ചെയ്യുന്നതിനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒക്കെ പരിമിതികളുണ്ട് എന്നാൽ അത്തരം ഒരു രാജ്യത്ത് നിന്ന് ഒരു സ്ത്രീ ഒരു പോൺ സ്റ്റാറായി മാറുക എന്നത് ചിലരെ കാര്യമല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഏക പോൺ സ്റ്റാർ താനാണെന്ന് പോണെന്ന് ഇരുപത്തെട്ടുകാരിയായി അലി അവകാശപ്പെടുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്